ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശ്വാസവും ജീവിതവും എന്ന ഒന്നാമത്തെ പാഠം നമ്മൾ തുടങ്ങി വെച്ചു. വിശ്വാസവും ജീവിതവും എന്ന ഈ പാഠത്തിൽ നമ്മൾ കണ്ടത് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രത്യുത്തരം, അതാണ് വിശ്വാസം. ആ പ്രത്യുത്തരം നമ്മൾ കണ്ടു. ഏറ്റവും നന്നായി ദൈവത്തോട് പ്രത്യുത്തരിച്ചത് യേശു ക്രിസ്തുവാണ്. ഉദാത്തമായ രണ്ട് മാതൃകകൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹം, രണ്ട് പരിശുദ്ധ അമ്മ. അവസാനം നമ്മൾ കണ്ടു നമുക്ക് ദൈവത്തോട് പ്രത്യുത്തരിക്കാൻ പറ്റുമോ, യേശു ക്രിസ്തുവിനെ പോലെ, പരിശുദ്ധ അമ്മയെപ്പോലെ, അബ്രാഹത്തെ പോലെ. അവിടെ വരെ നമ്മളെത്തി. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, നമുക്ക് ഇതിൻ്റെ തുടർച്ച ഒന്ന് ശ്രദ്ധിക്കാം. 1912 നോബേൽ പ്രൈസ് നേടിയ ഡോക്ടർ അലക്സിസ് കാരൽ ഫ്രഞ്ചുകാരനായിരുന്നു, അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ സയൻസിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഉപജ്ഞാതാവായി അദ്ദേഹത്തെ വാഴ്ത്തുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ തുടക്കത്തിൽ ദൈവവിശ്വാസം ഇല്ല. നിരീശ്വരവാദി, യുക്തിവാദി. മാത്രമല്ല, പ്രാർത്ഥന എന്നൊക്കെ പറയുന്നതൊരു പുച്ഛം അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഈ സർവീസ് കാലയളവിൽ അദ്ദേഹം ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ കണ്ണു തുറപ്പിച്ചു. അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്ന ഒരു ലേഡി, അവരുടെ സർജറിയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇദ്ദേഹം ഉറപ്പിച്ചു ഒരു കാരണവശാലും ജീവിക്കില്ല, ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആൾ മരണപ്പെടും. പക്ഷെ ഇദ്ദേഹം ഇവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അതങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ഇവരുടെ മുഖത്ത് നോക്കുമ്പോൾ നിരന്തരം കാണുന്നത് അവരവരുടെ കട്ടിലിൽ എപ്പോഴും എഴുന്നേറ്റിരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി എന്തിനെങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കണത്, ഒരു കാരണവശാലും ജീവിക്കില്ല. പക്ഷേ മെഡിക്കൽ സയൻസിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സ്ത്രീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹം അത്ഭുതത്തോടെ അദ്ദേഹം പ്രാർത്ഥനയെക്കുറിച്ചൊരു പുസ്തകം എഴുതി. പുസ്തകത്തിൽ ഇദ്ദേഹം എഴുതാണ് ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ച ഗുരുത്വാകർഷണ ബലം പോലെ അതിനപ്പുറത്തെ ഒരു റേഞ്ച് പ്രാർത്ഥനയ്ക്കുണ്ട്. ഈ പ്രാർത്ഥന റേഡിയം പോലെ പ്രകാശിക്കുന്നതാണ്. ശോകത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ഒത്തിരി ആൾക്കാർ ഈ പ്രാർത്ഥനയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ കണ്ടെത്തി എന്ന് അദ്ദേഹം പറയുന്നു. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, ഇദ്ദേഹം ഈ വിശ്വാസത്തിലേക്ക് വന്നത് ഒരു സ്ത്രീ പ്രാർത്ഥിക്കുന്നത് അവരുടെ വിശ്വാസം കണ്ടിട്ടാണ്. അത് പൗലോസ്ലീഹ, സാവൂളായിരുന്ന പൗലോസ്ലീഹയെ വിശ്വാസത്തിലേക്ക് പരിശുദ്ധാത്മാവ് എത്തിച്ചതുപോലെ പരിശുദ്ധാത്മാവ് ഈ സ്ത്രീയിലൂടെ പ്രവർത്തിച്ച് ദേഹത്തെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ഭാഗം നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 16:13 മുതലുള്ള തിരുവചനങ്ങൾ. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുൾ ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. കേസറിയ ഫിലിപ്പിയിൽ വെച്ച് യേശു ക്രിസ്തുവിൻ്റെ രണ്ട് ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാൻ അപ്പസ്തോലന്മാരിൽ പലർക്കും സാധിച്ചു. സ്നാപക യോഹന്നാൻ, പ്രവാചകന്മാരിൽ ഒരുവൻ, ജറമിയ, അങ്ങനെ ഒത്തിരി ഉത്തരങ്ങൾ വന്നപ്പോൾ രണ്ടാമത്തെ ചോദ്യം യേശു ക്രിസ്തുവിൻ്റെത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഉത്തരം പത്രോസ്ലീഹ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ആ സമയത്ത് യേശു ക്രിസ്തു പറഞ്ഞ മറുപടി നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, എന്താ മറുപടി പറഞ്ഞത്? ഈ പറഞ്ഞത് നീ തന്നെ പറഞ്ഞതല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഇതിലൂടെ യേശു ക്രിസ്തു പറയുകയാണ്, വിശ്വാസം എന്നത്
ദൈവത്തിൻ്റെ ദാനമാണ്. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നതല്ല, ദൈവത്തിൻ്റെ ദാനമാണ് വിശ്വാസം. നമ്മൾ വിശ്വാസത്തിൻ്റെ സവിശേഷതകളാണ് കാണുന്നത്. വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത നമ്മളിപ്പോൾ കണ്ടു, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനം. ഇനി എങ്ങനെ ഒരാൾ വിശ്വാസത്തിലേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ, വിശ്വാസത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നേരത്തെ നമ്മൾ കണ്ടു, സാബൂളിൽ ഇടപെട്ടതുപോലെ, ഈ അലക്സിസ് കാരലിൽ ഇടപെട്ടതുപോലെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തോട് ചേരും. ഇത് വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത. വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ സവിശേഷത നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ സവിശേഷത ദൈവദാനമാണെങ്കിൽ, രണ്ടാമത്തെ വിശ്വാസത്തിൻ്റെ സവിശേഷത, വിശ്വാസം ഒരു മാനുഷിക പ്രവൃത്തിയാണ്. വിശ്വാസം മാനുഷിക പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമുക്ക് സംശയം തോന്നാം. ഒന്ന് നിങ്ങൾ ചിന്തിക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ബുദ്ധിമുട്ട്, ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ഞാനത് എൻ്റെ ഭാര്യയോട് ഷെയർ ചെയ്യും. ഭാര്യയോട് ഷെയർ ചെയ്യുമ്പോൾ ഈ ഭാര്യ എന്നെ ആശ്വസിപ്പിക്കും. അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾക്ക് ഭാര്യയില്ലല്ലോ, ആരോട് ഷെയർ ചെയ്യും? അങ്ങനെ ഇപ്പോൾ കണ്ടുപിടിക്കാനൊന്നും നിൽക്കേണ്ട, തേപ്പ് കിട്ടിയവരും തേപ്പ് കൊടുക്കാൻ നിൽക്കുന്നവരും ഒക്കെ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടെന്നറിയാം. അത് സമയമാകുമ്പോൾ നടക്കും. നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരോട് ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് അവരോട് ഷെയർ ചെയ്തു? ഞാൻ എൻ്റെ ഭാര്യയോട് ഷെയർ ചെയ്യാൻ ഒറ്റ കാരണമാണ്, എനിക്ക് വിശ്വാസമാണ്. ഇത് വേറൊരാളോടും പറയില്ല, എന്നെ ആശ്വസിപ്പിക്കും, എന്നെ ആശ്വസിപ്പിക്കും. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര വിശ്വാസമുള്ളവരോട് മാത്രമേ ഞാൻ ഷെയർ ചെയ്യത്തുള്ളൂ. ഇത് ഈ ഷെയറിങ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എൻ്റെ സൗഹൃദ ബന്ധങ്ങൾ പോലും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവവിശ്വാസം അതുപോലെയാണ്. ഒരു വ്യക്തിക്ക് ദൈവത്തിൽ വിശ്വസിക്കണോ, അവന് സ്വാതന്ത്ര്യമുണ്ട്, വിശ്വസിക്കണോ? അവൻ്റെ യുക്തിക്കും അവൻ്റെ സ്വാതന്ത്ര്യത്തിനും അനുസരിച്ച് ഒരു വ്യക്തി ദൈവത്തിൽ വിശ്വസിക്കുന്നത് അവൻ്റെ തന്നെ തീരുമാനമായിട്ടാണ് അത് വരുന്നത്. ഇനി ഇതിൻ്റെ അടുത്തൊരു തലം നമ്മൾ കാണുന്നത്, വിശ്വാസി ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിച്ച് കഴിഞ്ഞാൽ അവൻ്റെ മാഹാത്മ്യം വർദ്ധിക്കും. അവൻ്റെ റേഞ്ച് നേരത്തെ കണ്ടതല്ല. വിശ്വാസി ദൈവവുമായി താതാത്മ്യം പ്രാപിച്ചാൽ, ഐക്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു മഹാനാവും എന്നൊക്കെ പറയാം. എനിക്ക് പലപ്പോഴും ഇന്ത്യ ചരിത്രം വായിക്കുന്ന സമയത്ത്, ഫ്രീഡം സ്ട്രഗിൾ വായിക്കുന്ന സമയത്ത് അത്ഭുതം തോന്നിയിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെ കാണുമ്പോൾ 1919 വന്ന് ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് വരെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ വിരോചിതമായി നയിച്ച ഈ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കടന്നുവരവിൽ ആദ്യം നിസ്സഹരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ വ്യാപകമായി ജനങ്ങളൊക്കെ ഉണർന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ആ സമയത്ത് ചൗരി ചൗര എന്ന് പറഞ്ഞ സ്ഥലത്ത് 1922 ഒരു ജാഥ നടത്തിയപ്പോൾ പോലീസ് വന്ന് വെടിവെക്കുകയും കുറേയധികം ആൾക്കാർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. അതിൽ പ്രതിഷേധിച്ച് കുറേയധികം യുവജനങ്ങൾ ഒന്നിച്ചുകൂടി ചൗരി ചൗരയിലെ പോലീസ് സ്റ്റേഷൻ കത്തിച്ചു കളഞ്ഞു. 3 സിവിലിയന്മാരും 22 പോലീസുകാരും കൊല്ലപ്പെട്ടു. ഉടനെ തന്നെ ഗാന്ധിയുടെ പ്രഖ്യാപനം വന്നു, ദൈവവുമായി ചേർന്ന് നിൽക്കുന്ന മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം വന്നു, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തിവെച്ചിരിക്കുന്നു. കൂടെയുള്ള നേതാക്കന്മാരൊക്കെ ചോദിച്ചു, സുഭാഷ് ചന്ദ്രബോസുണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, എന്താണ് ഈ പറയണത്? ജനങ്ങൾ ഒന്നിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇങ്ങനെ അലമുറയിടുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തെ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരല്ലേ? ഗാന്ധി പറഞ്ഞു, എൻ്റെ അഹിംസാ മാർഗത്തോട് ചേർന്ന് നിൽക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് ഇതുവരെയും അവർ വളർന്നിട്ടില്ല, കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണം. ഇത് ഒരു മനുഷ്യൻ്റെ മഹാത്മ്യമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനെ ഇങ്ങനൊരു മഹാത്മ്യം ഉണ്ടാവുള്ളൂ. ഞാൻ ദൈവത്തോട് ചേരുമ്പോൾ എൻ്റെ മഹാത്മ്യം വർദ്ധിക്കും. മൂന്നാമത്തെ സവിശേഷത, വിശ്വാസം യുക്തിയെ പൂർത്തീകരിക്കുന്ന ദാനമാണ്. വിശ്വാസവും യുക്തിയും ഒന്നിച്ചു പോകുന്നതാണ്. വിശ്വാസി പലപ്പോഴും ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കും. അവൻ ദൈവം അരുൾ ചെയ്ത വചനങ്ങൾ, വിശ്വാസ സത്യങ്ങൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്ക്, പഠിക്കുമ്പോൾ ദൈവം അരുൾ ചെയ്ത വിശ്വാസ സത്യങ്ങൾ പലപ്പോഴും നമുക്ക് പൂർണ്ണമായും ഗ്രഹിക്കാൻ പറ്റില്ല. ഗ്രഹിക്കാൻ പറ്റാതെ വരുമ്പം വിശ്വാസി ചെയ്യുന്നത്, ദൈവം പറഞ്ഞതാണല്ലോ ഇത്, അവൻ അതിൽ വിശ്വസിക്കും. മനുഷ്യൻ്റെ അറിവ് പരിമിതമാണ്, അത് പൂർണ്ണതയിൽ എത്തുന്നത് വിശ്വാസത്തിലൂടെയാണ്. മനുഷ്യൻ്റെ അറിവ് പൂർണ്ണതയിൽ എത്തുന്നത്, അവൻ ജ്ഞാനത്തിലേക്ക് വരുന്നത് ദൈവവിശ്വാസത്തിലൂടെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അഗസ്തീനോസ് പറയുന്നു,
വിശ്വസിക്കാൻ വേണ്ടി ഞാൻ ഗ്രഹിക്കുന്നു വിശ്വസിക്കാൻ വേണ്ടി ഞാൻ ഗ്രഹിക്കുന്നു രണ്ടാമത്തെ കാര്യം ഗ്രഹിക്കാൻ വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു ഗ്രഹിക്കാൻ വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു ഈ യുക്തിയും വിശ്വാസവും ഒന്നു ചേർന്ന് പോകുന്നതാണ് എന്ന് നമുക്ക് ഇതിലൂടെ കാണാം നാലാമത്തെ സവിശേഷത വിശ്വാസം നിത്യജീവിതത്തിൻ്റെ ആരംഭമാണ് നിത്യജീവിതത്തിൻ്റെ തുടക്കമാണ് വിശ്വാസം എങ്ങനെ വിശ്വാസം നിത്യജീവിതത്തിൻ്റെ ആരംഭമാവുന്നു നമ്മുടെ ഈ ലോകത്തെ ജീവിതം ഒരു തീർത്ഥയാത്ര ഉപമിക്കാറുണ്ട് തീർത്ഥയാത്രയോട് ഉപമിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു പ്രവാസ ജീവിതം ഒരു വിദേശിയായി അന്യനാട്ടിൽ പോയി കഴിയുന്നത് പോലെ കഴിയുന്ന ഏതാനും വർഷങ്ങൾ എത്ര കാലമുണ്ടെന്ന് എനിക്കും നിങ്ങൾക്ക് ഉറപ്പില്ല ചിലപ്പോൾ ഈ നിമിഷം അല്ലെങ്കിൽ അടുത്ത ദിവസം ഈ യാത്ര അവസാനിക്കും ആ സമയത്ത് വിശ്വാസിക്ക് നിത്യജീവിതത്തിൻ്റെ അനുഭവം പ്രദാനം ചെയ്യുന്നു ഈ സ്വർഗീയ ആനന്ദം അനുഭവിക്കാൻ ഇവിടെ സഭ ഒത്തിരി സംവിധാനങ്ങൾ ഒരുക്കി വെച്ചു സ്വർഗീയ ആനന്ദം നമുക്ക് കൂദാശകളിലൂടെ ലഭിക്കും ഒരു വിശ്വാസി വിശുദ്ധ കുർബാനയിൽ ഉള്ളുരുകി പ്രാർത്ഥിക്കുമ്പോൾ സജീവമായി പങ്കെടുക്കുമ്പോൾ അവൻ അനുഭവിക്കുന്നത് സ്വർഗീയ ആനന്ദം സാധിക്കുന്നുണ്ടോ നമുക്ക് വിശുദ്ധ കുർബാന സമയത്ത് സജീവമായി പങ്കെടുക്കുമ്പോൾ സ്വർഗീയ ആനന്ദം അനുഭവിക്കുന്ന എത്രയോ അധികം പാദ്രിപ്പയെക്കുറിച്ചൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ് അദ്ദേഹം അനുഭവിക്കുന്ന ഒരു ആനന്ദം രണ്ടാമത് കത്തോലിക്ക സഭ പറയും എങ്ങനെ നിത്യജീവിതത്തിൻ്റെ ആരംഭം സി 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 കത്തോലിക്ക സഭയുടെ കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 163-ാമത്തെ നമ്പറിൽ പറയുന്നു നമ്മൾ പ്രാപിക്കാനിരിക്കുന്ന സ്വർഗീയ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയോടെയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് അതിനാൽ വിശ്വാസം വഴി നിത്യജീവിതത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നു വിശ്വാസി വിശ്വാസം വഴി നിത്യജീവിതത്തിൻ്റെ ആരംഭം കുറിച്ച് കഴിഞ്ഞു ഇതാണ് വിശ്വാസത്തിൻ്റെ സവിശേഷതയായി നാലാമത് പറയുന്നത് അഞ്ചാമത്തെ പോയിന്റ് വിശ്വാസത്തിൻ്റെ സവിശേഷത വിശ്വാസം അനുദിനം സംരക്ഷിക്കപ്പെടേണ്ട ഒരു ദാനമാണ് സഭയുടെ ആരംഭം മുതൽ വിശ്വാസത്തെ ചോദ്യം ചെയ്യൽ സഭയെ എതിർക്കൽ ഇതൊക്കെ നമ്മൾ കാണുന്നത് ആരംഭം മുതൽ കാണാം അനസ്യൂതം തുടരുന്നു ഇന്നും കത്തോലിക്ക സഭയെ താറടിക്കാൻ സഭയുടെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ വീഴ്ചകൾ എവിടെയെങ്കിലും ആരെങ്കിലും കാണിച്ചാൽ അത് ഹൈലൈറ്റ് ചെയ്യാൻ എല്ലാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും റെഡിയായി നിൽക്കുകയാണ് ഞാനിങ്ങനെ പഠിക്കുന്ന സമയത്ത് എറണാകുളത്ത് ഒരിക്കൽ ജോണി ലൂക്കോസ് മലയാള മനോരമയിലെ നേരെ ചൊവ്വേ ചെയ്യുന്ന ആൾ ഇദ്ദേഹം ഞങ്ങളോട് സംസാരിക്കാൻ വന്നു ഞങ്ങളൊരു 10-50 പേരേ ഉള്ളൂ ആ സമയത്ത് ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കത്തോലിക്ക സഭയെ ടാർഗറ്റ് ചെയ്യുന്നു ഞങ്ങൾ എത്രയോ നല്ല കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ട അനിയ കത്തോലിക്ക സഭ ഈ കേരളത്തിൻ്റെ ധാർമ്മിക മനസാക്ഷിയാണ് കത്തോലിക്ക സഭ ഈ കേരളത്തിൻ്റെ ധാർമ്മിക മനസാക്ഷിയാണ് ഈ കത്തോലിക്ക സഭയ്ക്ക് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിനുണ്ടാവുന്ന വീഴ്ചയാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ മറുപടിയാണ് നമ്മളെ അത്രമാത്രം ശ്രദ്ധിക്കുന്ന ആൾക്കാർ നമ്മൾ വിമർശിക്കുന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് വിശ്വാസം സംരക്ഷിക്കാൻ വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കണം വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നതിനപ്പുറത്ത് അവിശ്വാസത്തിലേക്ക് മനുഷ്യനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന സോഷ്യൽ മീഡിയമൊക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സമയത്ത് വിശ്വാസക്ഷയമുണ്ടാവാതെ വിശ്വാസത്തിൽ നിന്ന് പിൻവാങ്ങാതെ നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം അതിന് എന്ത് ചെയ്യണം വിശ്വാസി വിശ്വാസം ഉപേക്ഷിക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം ഇത് വചനം പറയുന്നത് ഹെബ്രായർക്കുള്ള ലേഖനം 3:14 പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ എൻ്റെ വിശ്വാസത്തെ എൻ്റെ മരണം വരെ എൻ്റെ ശ്വാസം നിലയ്ക്കുന്ന സമയം വരെ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ ഞാൻ ക്രിസ്തുവിൻ്റെതായി മാറത്തുള്ളൂ അവസാനം വരെ ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് ശ്രമിക്കാം ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ വീണു പോവാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം എന്ന് നമുക്ക് ഇവിടെ നമുക്ക് ഓർമ്മിക്കാം തുടർന്ന് നമ്മൾ കാണുന്നത് വിശ്വാസ വിഷയങ്ങളാണ് വിശ്വാസ വിഷയങ്ങൾ വിശ്വാസ വിഷയങ്ങളിൽ പ്രധാനമായിട്ടും വിശ്വാസ വിഷയങ്ങൾ അല്ലെങ്കിൽ വിശ്വാസ സത്യങ്ങൾ എന്ന് പറയാം നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റു ചെല്ലുന്നതാണ് വിശ്വാസ സത്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ
പന്ത്രണ്ട് വിശ്വാസ സത്യങ്ങളെ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും. ആദ്യം മുതൽ വിശ്വാസ പ്രമാണം ചൊല്ലി വരുന്ന സമയത്ത് നമ്മൾ വളരെ ചുരുക്കി മൂന്ന് കാര്യങ്ങൾ മാത്രമേ വിശ്വാസ വിഷയങ്ങളിൽ ഈ പുസ്തകത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒന്ന് എല്ലാവർക്കും അറിയാം, പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം. പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം കത്തോലിക്കാ സഭയുടെ പരമമായ വിശ്വാസ സത്യമാണ്. പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മാമോദീസ നിങ്ങൾക്ക് നൽകുന്ന സമയത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് നിങ്ങൾ മാമോദീസ സ്വീകരിച്ചത്. സകല കൂദാശകളും പരികർമ്മം ചെയ്യുന്നത് ത്രിത്വത്തിൻ്റെ നാമത്തിലാണ്. ഒരു ട്രിനിറ്റേറിയൻ കോൺസെപ്റ്റ്. ഇത് പലപ്പോഴും മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണെന്ന് തോന്നും ചില സമയങ്ങളിലൊക്കെ. മൂന്നാളുകൾ ഒന്ന്. വിശുദ്ധ അഗസ്തീനോസ് കൂടുതൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. നമ്മളെപ്പോലെയല്ല, വലിയ വിവരമുള്ള ആൾ, പണ്ഡിതൻ. ഇങ്ങനെ നടക്കാണ് കടൽ തീരത്തോടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അഗസ്തീനോസ് നോക്കുന്ന സമയത്ത് ഒരു കുട്ടി ആ കടൽ തീരത്ത് കാണുന്ന ഒരു ചിപ്പിയെടുത്ത് വെള്ളം കോരി, വെള്ളം കടലിലെ വെള്ളം കോരി കരയിലേക്ക് ഒഴിക്കുന്നു. അഗസ്തീനോസ് ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, നീ എന്നെ മണ്ടത്തരാ കാണിക്കുന്നത്? നീ എന്ത് മണ്ടത്തരാണ് കാണിക്കുന്നത്? ഈ അപ്പം ഇവൻ പറഞ്ഞു, മണ്ടത്തരൊന്നുമല്ല, ഈ കടലിലെ വെള്ളം കോരി വറ്റിക്കാൻ പോവാണ്. ആ സമയത്ത് അഗസ്തീനോസ് ഒന്ന് കളിയാക്കി ചിരിച്ചു. കളിയാക്കി ചിരിച്ച സമയത്ത് അപ്പയ്യൻ അങ്ങോട്ട് പറഞ്ഞു, ചിരിക്കൊന്നും വേണ്ട, ചിരിക്കൊന്നും വേണ്ട, അതിനേക്കാളും വലിയ മണ്ടത്തരം ചിന്തിച്ചുകൊണ്ടല്ലേ താനിയിൽ നടക്കണത്. തീ ത്രിത്വത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടല്ലേ താനിങ്ങനെ നടക്കണത്. അതുകൊണ്ട് എന്നെക്കാളും വലിയ മണ്ടനാണ് താനെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ഇങ്ങനെ 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 ഭ്രാന്താവരുത്. ത്രിയേക ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഇത് നമ്മുടെ കത്തോലിക്കാ വിശ്വാസത്തിൻ്റെ പരമമായ സത്യമാണ്. രണ്ടാമത്തെ കാര്യം, സഭയിലുള്ള വിശ്വാസം. യേശുക്രിസ്തു ഈ ലോകത്ത് നിന്ന് പോയപ്പോൾ യേശുക്രിസ്തു ചെയ്തുകൊണ്ടിരുന്ന സകല ദൗത്യങ്ങളും ഭരമേൽപ്പിച്ചത് സഭയാണ്. സുവിശേഷ പ്രഘോഷണം, കൂദാശകൾ പരികർമ്മം ചെയ്യൽ, വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കൽ, ഇതൊക്കെ സഭ ഇന്ന് അനുസ്യൂതം തുടരുന്നു. അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, ഞാനും നിങ്ങളും കത്തോലിക്കാ സഭയുടെ വക്താവാണ്. കത്തോലിക്കാ സഭയുടെ വക്താവാണ് എന്നെ ഇനി ആ നിയോഗം എനിക്ക് ദൈവമാണ്, യേശു ക്രിസ്തുവാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഞാൻ സഭയുടെ വക്താവ്, സഭയോട് ചേർന്ന് നിന്ന് സഭയെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരൊക്കെ സഭയെ തെറ്റിദ്ധരിക്കുമ്പോൾ, സഭയെക്കുറിച്ച് മോശമായി പറയുന്ന സമയത്ത് അവരെ തിരുത്താൻ, സഭയുടെ സ്റ്റാൻഡ് പറയാൻ വക്താവായി എനിക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കണം. ഇത് സഭയുടെ ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുചൊല്ലുന്ന വിശ്വാസിയാണ് ഞാനെങ്കിൽ നിങ്ങളെങ്കിൽ. കത്തോലിക്കാ സഭ നമ്മുടെ ജീവശ്വാസമാണ്, ചേർന്ന് നിൽക്കണം. മൂന്നാമത്തെ, നിത്യജീവിതത്തിലുള്ള വിശ്വാസം. നിത്യജീവിതത്തിലുള്ള വിശ്വാസം സഭ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തി മരിച്ചതിന് ശേഷം അവൻ ലോകത്ത് ചെയ്ത കാര്യങ്ങൾക്കനുസൃതമായി വിധിയുണ്ടാവും. ആ വിധി അനുസരിച്ച് ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, ഇതും അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്നീ ഓപ്ഷൻസാണ് മനുഷ്യൻ്റെ മുന്നിലുള്ളത്. ഇത് വിശ്വാസ സത്യമാണ്, വിശ്വാസ സത്യമാണ്. ഇങ്ങനെ ഒരു വിശ്വാസ സത്യം എൻ്റെ മുൻപിലുള്ളത് കൊണ്ട് ലോകത്ത് ഏറ്റവും നന്നായി ജീവിക്കാൻ ഞാൻ തയ്യാറാവുന്നു. എനിക്ക് ദൈവത്തെ വിലയം പ്രാപിക്കണം, അഗസ്തീനോസ് പറഞ്ഞതുപോലെ. അതുകൊണ്ട് ഈ ലോകത്ത് തിന്മകൾ ചെയ്യാതെ നന്മകൾ മാത്രം ചെയ്ത് ദൈവത്തെങ്കിലേക്ക് നടന്നെടുക്കാൻ വേണ്ടി എന്നെ ചിന്തിപ്പിക്കുന്നത്, എന്നെ പ്രചോദിപ്പിക്കുന്നത് ഈ നിത്യജീവിതത്തിലുള്ള വിശ്വാസമാണ്. തുടർന്ന് വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങൾ കൂടി നമുക്ക് കണ്ട് പോവാം. വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഒന്നാമത്തെ തലം സഭാതലമാണ്. സഭാതലം, സഭാതലം ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കാൻ അവന് സാധിക്കും. അവൻ്റെ വിശ്വാസത്തിൻ്റെ ശോഭ കെടുത്താനും അവന് പറ്റും. അവൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് വിശ്വാസം ജ്വലിക്കുന്നതും മങ്ങുന്നതും. വിശ്വാസം ജ്വലിക്കണമെങ്കിൽ ഈ വിവിധ തലങ്ങളിൽ ഞാൻ എങ്ങനെ കഴിയുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സഭാതലത്തിൽ ഞാൻ എങ്ങനെയാണ് നിലകൊള്ളുന്നത്, അതിനനുസരിച്ച് എൻ്റെ വിശ്വാസത്തിൻ്റെ ശോഭ വർദ്ധിക്കും. സഭാതലത്തിൽ എങ്ങനെയെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ വിവക്ഷിക്കുന്നത് ഞാൻ എൻ്റെ ഇടവകയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം, വിശുദ്ധ കുർബാന സ്വീകരണം, ഇത് തന്നെ
സ്നേഹത്തിന്റെ കൂദാശ എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 73-ാമത്തെ ഖണ്ഡികയിലൂടെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാതായിട്ടുണ്ടെങ്കിൽ അത് നൽകുന്ന സൂചന വേറൊന്നുമല്ല, നിങ്ങളുടെ വിശ്വാസ ജീവിതം അപകടത്തിലാണ് എന്നത് മാത്രമാണ്. ആലോചിച്ച് നോക്കണം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വിശ്വാസ ജീവിതം അപകടത്തിലാണ്. വിശ്വാസ ജീവിതം അപകടത്തിലായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ അപകടത്തിലാവും. ഒന്ന്, സഭയോട് ചേർന്ന് നിൽക്കാം. സഭയിൽ നമ്മുടെ ഇടവകയുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ, ഭക്ത സംഘടനകളിലുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഈ സഭാതലത്തിൻ്റെ ഭാഗമായി വരും. ഇടവകയോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുക, രൂപതയോട് ചേർന്ന് നിൽക്കുക, ആത്യന്തികമായി സഭയോട് ചേർന്ന് നിൽക്കുക. അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ ശോഭ മങ്ങാതെ എൻ്റെ വിശ്വാസത്തെ തിളക്കമുള്ളതാക്കി മാറ്റാൻ എനിക്ക് സാധിക്കും. രണ്ട്, അടുത്ത ഒരു തലം കുടുംബതലമാണ്. വത്തിക്കാൻ കൗൺസിൽ കുടുംബത്തെ ഗാർഹിക സഭ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഗാർഹിക സഭ, വിശ്വാസത്തിൻ്റെ കൈമാറ്റം നടക്കുന്നത് കുടുംബത്തിലൂടെയാണ്. മാതാപിതാക്കളിലൂടെ കൈമാറി വരുന്ന ഒരു വിശ്വാസം, കുടുംബത്തിൻ്റെ പാരമ്പര്യങ്ങൾ, ഇതൊക്കെ അങ്ങേയറ്റം പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമുക്കറിയാം. നമ്മുടെ കുടുംബത്തിലുള്ള ചിട്ടവട്ടങ്ങളൊക്കെ നമുക്കറിയാം. ഇതോ എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞത് എൻ്റെ അപ്പനും അമ്മയും ഒക്കെ എന്നിലേക്ക് പകർന്നു തന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ്, നമ്മൾ നമ്മുടെ കുടുംബത്തിലെ കുടുംബം, നമുക്ക് ഈ കൊറോണ സമയത്ത് നമ്മുടെ കുടുംബം തന്നെ ദേവാലയമാക്കി നമ്മൾ പലരും മാറ്റി. ഈ COVID-19 വന്നപ്പോൾ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കുടുംബ പ്രാർത്ഥന എങ്ങനെയാണ്? സജീവമായി എല്ലാ ദിവസങ്ങളിലും നടക്കാറുണ്ടോ? കുടുംബം ഒന്നിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? അടുത്തത്, കുടുംബം ഒന്നിച്ച് വർഷത്തിലൊരിക്കൽ ധ്യാനിക്കാറുണ്ടോ? ശലോമിലെയും ഗുഡ്നസ്സിലെയും ചില പ്രോഗ്രാമുകൾ, ധ്യാനത്തിൻ്റെ ടോക്കുകൾ ഒന്നിച്ചിരുന്ന് കേൾക്കാറുണ്ടോ? ഇതൊക്കെ എൻ്റെ വിശ്വാസത്തെ തിളക്കമുള്ളതാക്കി മാറ്റുന്ന പ്രവൃത്തികളാണ്. ഇതിന് വിട്ടുവീഴ്ചയില്ലാതെ ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ വിശ്വാസം ഒരു പടിയും കൂടി ഉയരും. മൂന്നാമത്തെ പോയിന്റ്, വ്യക്തിതലം. വ്യക്തിതലം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഞാൻ സഭയോട് ചേർന്ന് നിൽക്കുന്നു, ഇടവകയോട് ചേർന്ന് നിൽക്കുന്നു, അതുപോലെ കുടുംബത്തോടും ചേർന്ന് നിൽക്കുന്നു, അതേപോലെ ഞാൻ വ്യക്തിപരമായി ദൈവത്തോട് എന്തുമാത്രം ചേർന്ന് നിൽക്കുന്നുണ്ട്. ചിന്തിച്ചാൽ വ്യക്തിപരമായി ദൈവത്തോട് ഞാൻ എന്തുമാത്രം ചേർന്ന് നിൽക്കുന്നുണ്ട്, ചേർന്ന് നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഞാൻ ഒരു ദിവസം 24 മണിക്കൂറുള്ളതിൽ എത്ര മണിക്കൂർ പേഴ്സണൽ പ്രെയർ നടത്തുന്നു? മണിക്കൂർ വേണ്ട, 10 മിനിറ്റെങ്കിലും പേഴ്സണൽ പ്രെയർ നടത്താൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഞാൻ തന്നെ ചിന്തിക്കുന്നു, എന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഒന്ന് തുടങ്ങി വയ്ക്കാൻ പറ്റുമോ പേഴ്സണൽ പ്രെയർ? യേശു ക്രിസ്തുവിനെ തന്നെ സുവിശേഷങ്ങളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഓരോ കാര്യവും ചെയ്യാൻ ഇറങ്ങുന്നതിന് മുൻപ് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം. യേശു ക്രിസ്തു ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രസംഗങ്ങളിൽ ഒന്നായി മാറ്റപ്പെട്ട ഗിരിപ്രഭാഷണം എന്ന പ്രസംഗം നടത്താൻ വേണ്ടി യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു, ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. 40 ദിനരാത്രങ്ങൾ നിങ്ങൾ പഠനത്തിനിറങ്ങുമ്പോൾ, നിങ്ങൾ കോളേജിലേക്ക് സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ദൈവവിചാരത്തോടെ ഇറങ്ങുക, അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. വ്യക്തിതലത്തിൽ വിശ്വാസത്തിൻ്റെ വേരുള്ളവൻ വിശ്വാസിയാണ്. വിശ്വാസത്തിൻ്റെ വേരോട്ടം നിലയ്ക്കുമ്പോൾ അവൻ അവിശ്വാസിയാണ്. വിശ്വാസത്തിൻ്റെ വേരില്ലാതാകുമ്പോൾ, ക്ഷയിക്കുമ്പോൾ അവൻ അവിശ്വാസിയാകുന്നു. വിശ്വാസത്തിൻ്റെ വേരോട്ടം ഇല്ലാതാകുമ്പോൾ അല്പവിശ്വാസി. വിശ്വാസത്തിൻ്റെ വേരോട്ടം നിലയ്ക്കുമ്പോൾ അവിശ്വാസിയായി ഈ വ്യക്തി മാറുന്നു. ഒന്ന് നമുക്ക് ചിന്തിക്കാം, ഞാൻ ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്നു? ഞാൻ വിശ്വാസിയാണോ, അല്പവിശ്വാസിയാണോ, അവിശ്വാസിയാണോ? ഒരു പടിയും കൂടി ഉയരാൻ വേണ്ടി ഒരു ശ്രമം നമുക്ക് നടത്താം. 4, സമൂഹതലം. സമൂഹതലത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു സാമൂഹ്യ മാനം. ഒരു വ്യക്തി സഭയോട് ചേർന്ന്, കുടുംബത്തോട് ചേർന്ന് പേഴ്സണലായിട്ട് പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയത്ത് അവന് സമൂഹത്തെ പ്രചോദിപ്പിക്കാൻ സാധിക്കും. സമൂഹത്തെ, ചില ആൾക്കാർ സമൂഹത്തെ ഇങ്ങനെ പ്രചോദിപ്പിക്കുന്ന കുറേയധികം വ്യക്തിത്വങ്ങളുണ്ട്. അങ്ങനെ പറയുന്ന കുറേയധികം വ്യക്തി, മദർ തെരേസ നമുക്ക് പറയാം, കൊൽക്കത്തയിലെ മദർ തെരേസ. ഈ ലോകത്തെ തന്നെ ഇത്രമാത്രം പ്രചോദിപ്പിച്ച ഒരു വ്യക്തിത്വം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ ശ്രദ്ധിച്ചു നോക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ നോക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കുന്ന സമയത്ത്. ഇങ്ങനെ
ഇങ്ങനെ പ്രചോദിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രചോദനം കിട്ടുന്ന സമയത്ത് നമുക്ക് മറ്റ് ആൾക്കാരെയും കൂടി വിശ്വാസത്തിലേക്ക് അടിപ്പിക്കാൻ സാധിക്കും. ഇത് ഇതിൻ്റെ സമൂഹതലം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. കുടുംബത്തോട് ചേർന്ന് സഭയോടൊപ്പം നിലകൊണ്ട് സമൂഹത്തിൽ ഒരു ക്രിസ്തുവായി മാറാൻ ഈ പാഠം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പ്രിയപ്പെട്ട അനുജന്മാരെ, കുടുംബത്തിലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ടും നിർവഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സഭയോടൊപ്പം, നിങ്ങളുടെ ഇടവകയോടൊപ്പം, ഇടവകയിലെ സംഘടനയോടൊപ്പം, KCYM എന്ന സംഘടനയോടൊപ്പം, മിഷൻ ലീഗിനൊപ്പം നിന്നുകൊണ്ട് നമുക്ക് യേശു ക്രിസ്തുവായി മാറാം, സമൂഹത്തിൽ അങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്കോരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങു തന്ന വിശ്വാസമെന്ന ദാനം എൻ്റെ ജീവിത അവസാനം വരെ കാത്തു സൂക്ഷിക്കാൻ, ഈ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ വീട്ടിലും ഇടവകയിലും സഭയിലും സമൂഹത്തിലും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ, മറ്റുള്ളവരെ അങ്ങയിലേക്ക് ആനയിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. വിശ്വാസ വിഷയങ്ങൾ, വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങൾ, ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടു. വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം, 2, സഭയിലുള്ള വിശ്വാസം, 3, നിത്യജീവിതത്തിലുള്ള വിശ്വാസം. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, മുംബൈയിൽ നിന്നും ഡൽഹിയിലേക്ക് ഒരു സർദാർ യാത്രയാവാൻ വേണ്ടി പോവാണ്. റെയിൽവേ സ്റ്റേഷനിലെത്തി, റെയിൽവേ സ്റ്റേഷനിലെത്തി നിൽക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് ട്രെയിൻ വന്ന ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. എങ്ങും നോക്കിയില്ല, ഓടി ട്രെയിനിലേക്ക് ചാടിക്കേറി. ചാടിക്കേറിയ സമയത്ത് ഇദ്ദേഹത്തിന് തോന്നി ആരെയോ ഇടിച്ചിട്ടിട്ടുണ്ട് തിരക്കിനിടയിൽ. ട്രെയിനിൽ കയറി തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് തലയിൽ വലിയ കൊട്ടയിൽ കുറേയധികം മൺകലങ്ങളുമായി നിന്നൊരു മനുഷ്യൻ. അദ്ദേഹം വീണടക്കാണ്, ഈ കലങ്ങളൊക്കെ പൊട്ടിച്ചതറി. ആ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു കാര്യം വ്യക്തമായി, ഈ വീണുകിടക്കുന്ന ഈ വൃദ്ധനായ ഈ കലം വിൽപ്പനക്കാരന് കണ്ണിന് കാഴ്ചയില്ലാത്ത ആളും കൂടിയാണ്. ഇദ്ദേഹത്തിന് ട്രെയിനിൽ നിൽക്കാൻ പറ്റുന്നില്ല, എടുത്ത് തിരിച്ചു ചാടി. അവിടുന്ന് തിരിച്ചു ചാടിയിട്ട് ഓടിച്ചെന്നു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. പൊട്ടാത്ത 2-3 കലങ്ങൾ എടുത്ത് കൊട്ടയിൽ വെച്ചു. അദ്ദേഹത്തിൻ്റെ കീശയിൽ 500 നോട്ട് വെച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തുവാണോ? പ്രിയപ്പെട്ട അനുജന്മാരെ, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ, നിങ്ങൾ ഇടപെടുന്നവരുടെ ഇടയിൽ ചെല്ലുമ്പോൾ ക്രിസ്തുവിനെ പോലെ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഈ ആഴ്ചയിൽ ഓർമ്മിക്കാൻ ഒരു വചനം കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തിക്കണം, ഒന്ന് മനഃപ്പാഠമാക്കണം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 3:14 നമുക്കൊന്ന് ഏറ്റുപറയാം. നമ്മുടെ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. ഒന്ന് പറയോ, നമ്മുടെ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. എല്ലാവർക്കും നന്ദി. താങ്ക് യു.